ഇത് ഒരു സ്കൂൾ അധ്യാപകന്റെ രണ്ട് മക്കൾ, മൂത്ത മോനും ഇളയ മകനും, എത്ര തന്നെ ശ്രമിച്ചിട്ടും, അദ്ദേഹം നല്ല ബാല്യകാലം നൽകാൻ എത്ര തന്നെ ശ്രമിച്ചിട്ടും പോക്കിരികളായി തീരുന്ന ഒരു പ്രമേയത്തിന്റെ കഥയാണ്. അതുകൊണ്ട് ഒരു പോക്കിരികളായ രാജയുടെയും സൂര്യയുടെയും കഥയാണ്. ഇപ്പോൾ രാജ എന്ന് പറയുന്ന ചേട്ടന്റെ കഥാപാത്രത്തിന്റെ പേരിനോടൊപ്പം ഈ അനിയനെ ഒടുവിൽ അച്ഛൻ വിളിക്കുന്ന പോക്കിരിയും കൂടെ ചേർത്തു എന്ന് മാത്രം. അതാണ് ഈ പോക്കിരി രാജ. എങ്ങനെയായിരുന്നു ഇപ്പൊ ചിത്രം പറഞ്ഞ് ശരിക്കും ഒരു സൂപ്പർ ഹിറ്റ് ആ ഒരു നിലയിൽ എത്തി നിൽക്കുകയാണ് ചിത്രം, എങ്ങനെയായിരുന്നു പൃഥ്വിക്ക് കിട്ടിയ ഓഡിയൻസിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുള്ള ഒരു റെസ്പോൺസ് എന്തായിരുന്നു? എപ്പോഴും എനിക്ക് ഒരു ഒരു നടനെന്ന രീതിയിൽ ഏറ്റവും സന്തോഷം ഇത്തരം പരിപാടികളിൽ ഒരു സിനിമ ഒരു മെഗാ ഹിറ്റാണെന്ന് അറിഞ്ഞതിന് ശേഷം പങ്കെടുക്കുന്നതാണ്. കാരണം അപ്പൊ നമുക്കൊരു വല്ലാത്ത കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ ഈ സിനിമ ഇപ്പൊ ഈ പോക്കിരിരാജ എന്ന് പറയുന്ന സിനിമയെ ഇനി ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ട കാര്യമോ അല്ലെങ്കിൽ തുറന്ന് പറയുകയാണെങ്കിൽ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമോ ഒരു പക്ഷേ ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. കാരണം പ്രേക്ഷകർ ഏറ്റെടുത്ത് കഴിഞ്ഞു ആ സിനിമയെ. ഇത് ഓൾമോസ്റ്റ് ഒരു ഒബ്ലിഗേറ്ററി അപ്പിയറൻസ് ആണ്. കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് സിനിമ റിലീസായിട്ട് അയ്യോ പൃഥ്വിരാജിനെ ഇതുവരെ ആ സിനിമയിൽ ടിവിയിൽ കണ്ടില്ലല്ലോ എന്നൊക്കെ എനിക്ക് ഇങ്ങോട്ട് കോളം ഒന്ന് വരൂ, എനിക്ക് നമുക്ക് പോക്കിരിരാജയുടെ വിശേഷങ്ങൾ അറിയണം എന്നൊക്കെ ഇങ്ങോട്ട് കോൾ കിട്ടിയ സിനിമ ഇതാണ്. ഞാൻ പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ എൻ്റെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സംബന്ധിച്ച് കണ്ണൂരിലായിരുന്നു, പിന്നെ രാവണന്റെ ഒരു ചെറിയ ജോലികൾ സംബന്ധിച്ച് മദ്രാസിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല. ഇന്നാണ് ഞാൻ രണ്ടു ദിവസം മുമ്പാണ് കേരളത്തിലെത്തിയത്. എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം. കാരണം ഇന്നലെയാണ് നമ്മൾ ഒഫീഷ്യലായിട്ട് അറിഞ്ഞത് മലയാള സിനിമാ ചരിത്രത്തിലെ റെക്കോർഡ് സൃഷ്ടിച്ച 2020 എന്ന് പറയുന്ന സിനിമയുടെ ആദ്യവാര ഷെയർ, ആദ്യവാര കളക്ഷൻ പോക്കിരിരാജ മറികടന്നിരിക്കുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ വിജയത്തിന്റെ വലിപ്പം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മളെ വ്യക്തമായി അറിയിക്കുന്ന ഒരു ഒരു ഫിനോമിനൻ ആണ്. അതുകൊണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പൊ നമ്മള് പോക്കിരി രാജന്റെ ടൈറ്റിലാണ് പറഞ്ഞത്, അപ്പൊ അതിൽ തന്നെ ഒരു ഔട്ട്ലൈൻ തന്നെ പ്രേക്ഷകർക്ക് കാണാത്തവർക്ക് കിട്ടിക്കാണും. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രിയ എന്താ പറയാ നമ്മുടെ ഓഡിയൻസിന്റെ പ്രിയ നായകന്മാരായ മമ്മൂക്കയും അതുപോലെ തന്നെ പൃഥ്വിയും ഒരുമിച്ചിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ ആണ്. എന്താ ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു പൃഥ്വി? ശരിക്കും തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു മലയാളത്തിൽ നിന്ന് എന്നോടൊപ്പം വന്നിട്ടുള്ള എല്ലാ പുതിയ നടന്മാരുടെയും വലിയൊരു ആഗ്രഹമാണ് മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും കൂടെ ഒരു സിനിമ അഭിനയിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പോക്കിരിരാജ എന്ന് പറയുന്ന സിനിമ ആയിരുന്നില്ല ആദ്യമായിട്ട് ഇവരോടൊപ്പം ഒരു സിനിമ എന്ന നിലയ്ക്ക് എന്നെ തേടി എത്തിയത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയുടെ ഉദ്ദേശശുദ്ധിയാണ് പ്രശ്നം. കാരണം ഒന്നുകിൽ അതൊരു പക്ക കമേഴ്ഷ്യൽ, നമ്മൾ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടി നിർമ്മാതാവ് മുടക്കുന്ന പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടി മാത്രം ഡിസൈൻ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കണം. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രമേയം സത്യസന്ധമായിട്ട് പറയാൻ ഒരുക്കുന്ന ഒരു സിനിമയായിരിക്കണം. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഈ ഇതിന്റെ ഇടയിൽ വീണ്ടു പോകുന്ന സിനിമകളാണ് പ്രശ്നം. നമ്മൾ എന്തൊക്കെയോ അവകാശങ്ങളുമായി വന്ന് എന്നാൽ അവിടെ എത്തിയുമില്ല, എന്നാൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടതുമില്ല എന്നൊക്കെ പറയുമ്പോഴാണ് പ്രശ്നം. പോക്കിരിരാജ തുടക്കം മുതൽ അവസാനം വരെ ഒരു ക്ലാരിറ്റി ഉള്ള സിനിമയാണ്. എന്തിനാണ് ഈ സിനിമ എടുത്തത് എന്ന് ചോദിച്ചാൽ ഇത് ഒരു എന്റർടൈനറായി പ്രേക്ഷകർക്ക് തിയേറ്ററിൽ വന്ന് കൈയടിച്ച് ആസ്വദിച്ച് രസിച്ച് ഒരു ഉത്സവകാലത്ത് ആഘോഷിച്ച് തിരിച്ചു പോകാനെടുത്തൊരു സിനിമയാണ്. അത് പൂർണ്ണ തലത്തിൽ ഈ തിരക്കഥ അത് നിറവേറ്റുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് ശരിക്കും എനിക്ക് ഈ സിനിമ ഞാൻ ഈ സിനിമയിലേക്ക് ആകർഷിക്കപ്പെട്ടത്. പിന്നെ ഒരു തരത്തിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മലയാള സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമാവാൻ പോവുകയാണ് പോക്കിരിരാജ ഇനിയും വർഷങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ. കാരണം എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ രണ്ട് തലമുറകളിൽപ്പെട്ട രണ്ട് നടന്മാർ ഈക്വൽ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുന്ന തുല്യ പ്രാധാന്യമുള്ള രണ്ട് കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു സിനിമ ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും. നമ്മൾ സാധാരണ കണ്ടുവരുന്നത് മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ചോ അല്ലെങ്കിൽ ജയറാമേട്ടനും സുരേഷേട്ടനും ഒരുമിച്ചോ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പക്ഷേ നസീർ സാറും എൻ്റെ അച്ഛനും അല്ലെങ്കിൽ നസീർ സാറും സോമനെങ്കിലും എന്നൊക്കെ പറയുന്ന. പക്ഷെ അന്നൊന്നും ഒരു പക്ഷേ ഇങ്ങനെ ഒരു ഈക്വൽ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുന്ന രണ്ട് ജനറേഷൻസിൽപ്പെട്ട ആക്ടേഴ്സ് ഒരുമിക്കുന്ന ഒരു സിനിമ എൻ്റെ ഓർമ്മയിലില്ല. ആ രീതിയിൽ ഒരു പക്ഷേ ഇതൊരു ഒരു പുതിയ ട്രെൻഡിന് തുടക്കമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ തീർച്ചയായിട്ടും എൻ്റെ ഒരു സ്വാർത്ഥമായ ആഗ്രഹത്തിനോടൊപ്പം, നമുക്കോടൊപ്പം ഒരു സിനിമ ചെയ്യാനുള്ള ഒരു സ്വാർത്ഥമായ ആഗ്രഹത്തിനോടൊപ്പം ഇങ്ങനെ ഒരു ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു പയനിയറിംഗ് ആയിട്ടുള്ള ഒരു എഫർട്ടിന് തുടക്കം കുറിക്കുന്ന ഒരു പ്രക്രിയയിൽ ഞാനൊരു ഭാഗമായി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യം. അപ്പം ഇതിലെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 56 ആർട്ടിസ്റ്റ് വാല്യുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം ആ ഒരു ക്രൂസിനെ പറ്റിട്ടൊന്ന് പറയാം. അത് വളരെ വണ്ടർഫുൾ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു അമ്മ അസോസിയേഷൻ ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ മെമ്പേഴ്സ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പോക്കിരിരാജയുടെ കാസ്റ്റിനെ മാറ്റി നിർത്തിയാൽ പിന്നെ ബാക്കി കുറച്ച് ആൾക്കാരെ കാണുള്ളൂ. അത്രയും ആൾക്കാരുണ്ടെന്ന് തോന്നുന്നതിൽ എനിക്ക് തന്നെ എനിക്ക് പേരുകൾ ഞാൻ തന്നെ മറന്നു പേര് പറയാൻ തുടങ്ങിയാൽ. പക്ഷേ പറഞ്ഞ പോലെ 56 റെക്കഗ്നൈസ്ഡ് ആർട്ടിസ്റ്റുകളുണ്ട്. നമ്മൾ അതിന് പുറമേ ഉള്ള ആൾക്കാരല്ലാതെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് സ്ഥിരമായി സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന 56 പേര് ഈ സിനിമയിലുണ്ട്. അത് ശരിക്കും അതിൻ്റെ ഒരു ഗുണം ഷൂട്ടിംഗ് സമയത്താണ് അനുഭവപ്പെട്ടത്.
നമ്മൾ എന്ന് ലൊക്കേഷനിലേക്ക് പോയാലും ഒരു 15 പേര് കാണും അവിടെ. ഒരു ഉത്സവമായിരുന്നു ഷൂട്ടിംഗ് സമയം. നമ്മൾ എപ്പോൾ പോയാലും തമാശകളും ചർച്ചകളും ഡിസ്കഷൻസും. അപ്പോൾ ഒരു ഷൂട്ടിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു ഭയങ്കര വലിയ പിക്നിക്, ഒരു വലിയ ഒരു ഒരു ആഘോഷമായിരുന്നു. അതിൻ്റെ ഒരു പ്രതിച്ഛായാണ് ശരിക്കും സിനിമ. പോക്കിരി രാജ കാണുമ്പോൾ പ്രേക്ഷകന് തിയേറ്ററിൽ അനുഭവപ്പെടുന്ന ഒരു ഒരു മാനസികാവസ്ഥയായിരുന്നു ശരിക്കും ഷൂട്ടിംഗ് സമയത്ത് നമുക്കും. ഒരു ഒരു വലിയ ഫെസ്റ്റിവലിന് നടുക്ക് ചെന്ന് പെട്ട പോലെ ഒരു അന്തരീക്ഷമായിരുന്നു. അതുപോലെ തന്നെ ഇതിലെ നായിക, പൃഥ്വിരാജിന്റെ നായികയായിട്ട് എത്തിയിരിക്കുന്നത് തമിഴിലും അതുപോലെ തെലുങ്കിലും ഹിന്ദിയിലും വരെ തന്റെ അഭിനയ മികവ് തെളിയിച്ച ശ്രേയ ശരണാണ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ശ്രേയ അല്ല, ശ്രീയാണ്. ശ്രീയാണ് അവരുടെ പേര്. ശ്രീയന്റെ പോക്കിരാജാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. പക്ഷെ ശ്രീയന്റെ സുഹൃത്താണ്, എനിക്ക് അറിയാവുന്ന ആക്ട്രസ് ആണ്. വളരെ ടാലന്റഡ് ആണ്, ഭയങ്കര ഒരു പ്രൊഫഷണൽ ഡാൻസറാണ്, എക്സ്ട്രീംലി ഹാർഡ് വർക്കിംഗ്. ഒഫ്കോഴ്സ് ഈ പറയുന്ന പോലെ തെന്നിന്ത്യയിലെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന നായികമാരുള്ള ഒരാളാണ് ശ്രീയ. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ നിന്ന് ഇതിനു മുമ്പും ക്ഷണങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിലും ശ്രീക്ക് ആദ്യമായിട്ടൊരു ഭാഗമാകണമെന്ന് തോന്നിയ പ്രോജക്റ്റ് ഒരു പക്ഷേ ഇതായിരിക്കും. പ്രോജക്റ്റിൻ്റെ വലിപ്പം കാരണവും അതിൻ്റെ ഒരു ഈ സിനിമയുടെ ഒരു സ്വഭാവം കാരണവും എല്ലാം തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് ഇത് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഈ മൊത്തം ഈ സിനിമയുടെ ഒരു എക്സോട്ടിസിസം അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു നായികയും ഇതുവരെ വരാത്തൊരു ഫ്രഷ് ഫേസ് ഒക്കെ കാണുമ്പോൾ പ്രേക്ഷകന് തിയേറ്ററിൽ ഒരു ഭയങ്കര ഒരു ഫ്രഷ് അപ്പീലാണ് ആ സിനിമയ്ക്ക്. പിന്നെ ഓഫ്കോഴ്സ് ഈ സിനിമയുടെ പോക്കിരി രാജ എന്ന് പറയുന്ന സിനിമയുടെ കോർ ഇഷ്യൂ, ഈ കഥയുടെ ഇഷ്യൂ എന്ന് പറയുന്നത് സൂര്യ എന്ന് പറയുന്ന ഞാൻ അഭിനയിക്കുന്ന കഥാപാത്രവും അശ്വതി എന്ന് പറയുന്ന ശ്രീയ ചെയ്യുന്ന കഥാപാത്രവും തമ്മിലുള്ള പ്രണയബന്ധമാണ്. അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ സിനിമയുടെ കഥ. അപ്പൊ ആ രീതിയിൽ ഒരു വളരെ പിവറ്റൽ ക്യാരക്ടറുമാണ് ഈ കുട്ടി ചെയ്തിരിക്കുന്നത് ഈ സിനിമയിൽ. അപ്പം എന്തായാലും പ്രത്യേകം നമ്മുടെ സമയപരിധി ഇവിടെ തീരുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പറയാതെ തന്നെ പോക്കിരി രാജനെ കുറിച്ച് എല്ലാ പ്രേക്ഷകർക്കും നന്നായിട്ട് അറിയാം. അത് എത്രമാത്രം സക്സസിൽ എത്തിയെന്നും എല്ലാവർക്കും അറിയാം. അപ്പൊ എന്തായാലും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും നമസ്കാരം.